നമ്മുടെ V6 അടിച്ച ചെറുമീൻ. ഇത് കണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, അടിച്ചണ്ണാക്കിനകത്ത് നമുക്ക് ഇരിക്കുന്നത്, അടിച്ചണ്ണാക്കിട്ട് വോ. നമ്മുടെ V6 രണ്ടാമത്തെ നാളം വരെ. ഹലോ മനുഷ്യന്മാർ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്നേക്കിൾ ഫിഷിംഗ് വീഡിയോയിൽ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ സ്നേക്കിൾ ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരു ഫ്രോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. നമ്മുടെ പ്രോ ഹണ്ടറിൻ്റെ V6 എന്ന് പറയുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് വെച്ചാണ് നമ്മളിന്ന് ഫിഷിംഗ് കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഹണ്ടർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഹാൻഡ് മെയ്ഡ് ലൂറാണിത്. V6 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. V6 ഇത് നോക്കിയറിയാം. ഇത് മെയ്ഡ് ഹാവ് എ ഫൺ എക്സ്പീരിയൻസ്. അതായത് ഇവിടുന്ന് മെയ്ഡ് ഇൻ തായ്ലാൻഡ്. തായ്ലാൻഡിൽ നിന്നാണ് ഈ സാധനം അവർ ചെയ്തിരിക്കുന്ന സാധനം. പക്ക സാധനം, ഇത്രയേ ഉള്ളൂ. ഒരുമാതിരി വല്ലാത്തൊരു ഷേപ്പുള്ളൊരു ജീവിയുടെ, ഇത് ഏത് ജീവിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വല്ലാത്തൊരു ഷേപ്പാണ് ജീവി. ഈ ഒരു ഷേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഒരുമാതിരി പേടിപ്പിക്കുന്ന മോന്തയൊക്കെ ഉണ്ട്. അതെ, മേളിൽ കൂടെ ഒരു ഇതുപോലെ മീൻ്റെ ഒരു ഇതുപോലെയൊക്കെ പോകുന്നുള്ള സാധനം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ടോ, സ്പിന്നർ കണ്ടോ, വേറൊരു ടൈപ്പ് ഒരു വി പോലെ, വിയിലെ W പോലെയൊക്കെ വന്നേക്കുന്നൊരു ടൈപ്പാണ് ഈ ഒരു സ്പിന്നർ. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സ്പിന്നർ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല ആക്ഷൻ കിട്ടും. അതുകൂടാതെ ഇത് കണ്ടോ, സാധനം വലിഞ്ഞ് പറഞ്ഞൊന്നും പോകത്തില്ല. അത് അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഹുക്ക് പ്രഷർ നല്ല രീതിയിലുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വെച്ചാണ് തമരെ നമ്മുടെ V6 ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. ഏത് വരുന്നുണ്ട്. ഫസ്റ്റ് നാടൻ വരാൽ ചെറുതാണ്, എടുക്കാം. തീരെ ചെറുത്, എന്നാലും എടുക്കും ഞാൻ ഇവനെ. ഇത് കണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, അടിച്ചണ്ണാക്കിനകത്താണ് കിട്ടിക്കുന്നത്. അടിച്ചണ്ണാക്കിട്ട് വോ എന്നാണേ. നമ്മുടെ V6 രണ്ടാമത്തെ നാടൻ വരാൻ എത്ര, രണ്ടാമത്തെ ഭയങ്കര ഹുക്കപ്പ് കണ്ടോ, ഹുക്കപ്പ് അതാണ് മെയിൻ കണ്ടോ. അടിച്ച് അണ്ണാക്കിനകത്ത് കയറുന്ന അണ്ണാക്കിനകത്ത്, അതാണ് മെയിൻ ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ V6 രണ്ടാമത്തെ നാടൻ വരാല്ലേ, കുഴപ്പമില്ല, സൈസാക്കിയ നാടൻ വരാൻ കിട്ടുന്നത് രണ്ടാമത്തെ. കൊള്ളാം അല്ലേ. മീൻ അടിച്ചതേ സാധനം തിരിഞ്ഞു. നമ്മളിതേ ജസ്റ്റ് ഇതേ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഹുക്കപ്പ് എന്ന് വെച്ചാൽ അന്യ ഹുക്കപ്പായിരിക്കും, അടിച്ചകത്തായിരിക്കും അങ്ങ് കയറുന്നത്. പോയി ആ ഹോളിസ്റ്റ്. ചപ്പോടി ചേർന്ന് അടിച്ച്, ചപ്പോടി ചേർന്ന് അടിച്ച്. ദൈ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ V6 ഒരു രണ്ട് മീനെ പിടിച്ചിരുന്നു. നമ്മൾ രണ്ടാമത്തെ ദിവസം ദൈ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സെയിം ഫ്രോഗ് ഇട്ട് നമുക്ക് ഇന്നും മീൻ കിട്ടുമോ നോക്കാം. അതിലാണ് നമ്മളിന്ന് ദൈ ഈ ഏരിയയിലൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ V6 അടിച്ച ചെറുമീൻ. ഇന്നലെ നമുക്ക് രണ്ട് മീൻ കിട്ടി. ഇന്നതേ നൈസ് ഒരു ചെറുമീൻ. ഇതേ ഹുക്കപ്പ് കണ്ടോ, അണ്ണാക്കിനകത്ത് അണ്ണാക്കിനകത്ത്. ഇതന്നെ എടുത്ത് ഞാൻ കാണിക്കും. നമ്മുടെ ചെറുമീൻ വലിയ സൈസ് എടുത്ത് പറയാനില്ല, ഏകദേശം എന്നാലും ഒരു അര കിലോ മേളി റേഞ്ചിൽ എന്തായാലും ഷുവറായിട്ട് തരും. കാണുവേനെ അത് കുഴപ്പമില്ലാത്തൊരു സൈസ് ചെറുമീൻ. ഇതേ കറുത്ത് ഇരിക്കുന്ന ഇരുത്തനാണ് കറുത്തത്.
കൊള്ളാം കൊള്ളാം. അതിനുശേഷം നമ്മൾ കുറേ കാസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നീട് വലിയ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം മീൻപിടുത്തക്കാർ ഇറങ്ങി കുറേ മീൻ പിടിച്ചെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ സ്ട്രൈക്കൊന്നും ഇല്ലായിരുന്നു. ഏതായാലും നമുക്ക് വേറെ ഒരുപാട് മീൻ കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് നല്ലൊരു അടിപൊളി സൈസ് ചേരാനും തന്നെയായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ഫ്രോഗ് ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് സ്നേക് ഫിഷിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാം പ്രിയപ്പെട്ട ആംഗ്ലീസ് മെച്ചമാർക്ക് ടാറ്റ.